നിരവധി മരണങ്ങൾക്ക് കാരണമായ നിപ വൈറസ് വന്നതോടെ മലബാറുകാരുടെ ജീവിതം ദുസ്സഹമായി. മലബാറിൽ നിന്നുള്ള പ്രവാസികളും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരും കച്ചവടക്കാരും മുതൽ പക്ഷിമൃഗാദികൾക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. നിപ വൈറസ് ബാധയെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് സർക്കാർ വാക്കു നൽകുമ്പോഴും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഇതുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. റംസാൻ കാലത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം പ്രതീക്ഷിക്കുന്ന മലബാറിലെ ഇറച്ചി പഴം കച്ചവടക്കാർക്ക് വൈറസ് ബാധ ഇരുട്ടടിയായി. ഇറച്ചിയും പഴങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം എന്നതടക്കമുള്ള വ്യാജ വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇവർക്ക് പണിയായത്. മലബാറിലുള്ള തങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചോർത്ത് ആശങ്കയിൽ കഴിയുന്ന പ്രവാസികളും നിരവധി. നിപ വൈറസ് ബാധയുടെ കഥകൾ സോഷ്യൽ മീഡിയ വഴി കാട്ടുതീ പോലെ പടർന്നതോടെ പ്രവാസികൾക്ക് തൊഴിലിടങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കുമോ എന്നാണ് ആശങ്ക. കോഴി വാങ്ങി കഴിക്കരുത്, പഴവർഗ്ഗങ്ങൾ കഴിക്കരുത് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വിപണിയെ പോലും ബാധിക്കുന്നു. അതുപോലെ തന്നെ പ്രവാസികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആശങ്ക എന്ന് വെച്ചാൽ, ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു ഭീകരമായ ഒരു വൈറസ് ബാധ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് കാരണം വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച ആശങ്കകളും ഒക്കെ പ്രചരിക്കുന്നു. അവർ പറയുന്നത് പ്രവാസികളുടെ ഒരു പ്രയാസം എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ വ്യാപകമാണ് എന്നുള്ളൊരു പ്രചരണം വരുന്നതോടുകൂടി വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ മങ്ങലേൽക്കും. അതുപോലെ തന്നെ അവിടെ പരിശോധനകളൊക്കെ കർശനമാകുന്നതോടുകൂടിയുള്ള പ്രയാസങ്ങളൊക്കെ വരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിലുള്ള കണക്കുകൾ മാത്രമേ പുറത്തുവിടാൻ പാടുള്ളൂ. ഈ കോഴിക്കോട് ജില്ലയുടെ സമീപ ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പം മലപ്പുറത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് രണ്ട് മരണങ്ങൾ ചെമ്മാട് മോന്നിയൂരും അതേപോലെ തൊട്ട പ്രദേശത്തും ഉണ്ടായി എന്ന് പറയുന്നു. അത് പിന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ, അങ്ങനെ നേരത്തെ സ്ഥിരീകരിച്ചിട്ടില്ല, ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥിരീകരണം വന്ന സ്ഥിതിയിൽ കൂടുതൽ ആശങ്കയാണ് ഈ മലപ്പുറത്തുള്ള ആളുകൾക്ക്. എന്താണ് ഇനി സംഭവിക്കുക, കൂടുതൽ പ്രചരിക്കുമോ എന്ന്, ആളുകൾക്ക് മേൽ കൂടുതൽ വ്യാപിക്കുമോ എന്നുള്ള ടെൻഷൻ ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ ആശുപത്രികളിലൊക്കെ പോകാൻ പോലും ആളുകൾ ഭയക്കുകയാണ്. ഇപ്പോൾ സാധാരണ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ ആശുപത്രിയിൽ പോകാൻ പേടിയാണ് ആളുകൾക്ക്. കാരണം അവിടെ നിന്ന് ഇനി ഈ അസുഖം നമ്മളിലേക്ക് പകരുമോ എന്നുള്ള പേടികൊണ്ട് വൈദ്യപരിശോധനയ്ക്ക് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മലപ്പുറത്തുകാർ ഇപ്പോൾ ഉള്ളത്. ഇതിന് പിന്നാലെ തമിഴ്നാട്ടിൽ കേരളത്തിൽ നിന്നുള്ളവരെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വിനോദസഞ്ചാരികളടക്കം കേരളത്തിൽ പോകുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അയൽ സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട്. ഇത് വെക്കേഷൻ കാലത്തെ ടൂറിസം മേഖലയെയും കാര്യമായി ബാധിക്കും. സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജപ്രചാരണങ്ങളാണ് പലപ്പോഴും ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ മലയാളി.